ഹലോ ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാട്ടോ. കോർപ്പറേഷൻ്റെ സ്റ്റേഡിയമാണ്. അപ്പോൾ ഇവിടെ 1970 കളി കാണാൻ വന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്, ലത്തീഫ് ക. അപ്പോൾ ഇതിൻ്റെ ഫുൾ വിശദമായിട്ടുള്ള എല്ലാ കാര്യം, അന്ന് നടന്നിരുന്ന എല്ലാ കാര്യവും നമ്മുടെ കൂടെയുള്ള ലത്തീഫ് ക സംസാരിക്കുന്നതാണ്. നമുക്കിതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്, ഇങ്ങനെ തുറന്നു കൊടുക്കില്ല അവർക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് ലത്തീഫ് ക അതിൻ്റെ ഒരാളും കൂടി ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റേഡിയം തുറന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആർക്കും ഒരു തുറന്നു കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഗോകുലത്തിൻ്റെ അവർ അണ്ടറിലാണെന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു സ്റ്റേഡിയം നമുക്ക് ആളെ ഒരു ആഗ്രഹം കൂടി ആയിരുന്നു ഈ ഒരു സ്റ്റേഡിയത്തിൽ വന്ന് ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മക്കയാണിത്. കോഴിക്കോട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മക്ക എന്ന് പറഞ്ഞാൽ അത്രമാത്രം സാധാരണക്കാർ ഫുട്ബോളിൻ്റെ നെഞ്ചിലേറ്റ ഒരു സ്ഥലമാണിത്. ഇന്ന് സംബന്ധിച്ചിടത്തോളം 1973 അതുകൊണ്ട് കോഴിക്കോട് സന്തോഷ് ട്രോഫി നടക്കുന്നത്. ഏതായാലും കേരളവും ബംഗാളും അല്ല കേരളം ബംഗാളും കർണാടകയും ബംഗാളും ഫൈനലിൽ കളിച്ച ഒരു സന്തോഷ് ട്രോഫി. അവിടെ നിന്നിട്ട് ഏകദേശം നാഗജി മറ്റുള്ള എല്ലാ മത്സരങ്ങളിലും ഞാനിവിടെ കാണികളായിട്ടുണ്ടാകാറുണ്ട്. മകൻ സിംഗ്, ഇന്ദർ സിംഗ് അങ്ങനെ തുടങ്ങിയ പഴയ തലമുറയിലും അബീബ് അങ്ങനെ തുടങ്ങി ധാരാളം. ഏറ്റവും അവസാനം SBT NM നജീബിൻ്റെ SBT, കേരളത്തിൻ്റെ സ്വന്തം ക്ലബ്ബായ SBTയുടെ സിസ്റ്റർ കപ്പ് ഫുട്ബോളിലും അതേമാതിരി അവരെ ഐ ലീഗ് മത്സരങ്ങളും ആണ്. 90 ശേഷം ഒരുപാട് മത്സരങ്ങൾക്ക് സാധാരണക്കാർ ധാരാളം ഒഴുകി എത്തിയിരുന്നു. ഒരു ആൻഫീൽഡിലെ മാതിരി ലിവർപൂളിൽ ആൻഫീൽഡിൽ ലിവർപൂളിൻ്റെ കാണികളെ പോലെ തന്നെ കോഴിക്കോട്ട് നല്ല ഫുട്ബോളുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഗോവൻ ഫുട്ബോളിനായിരുന്നു, ഗോവൻ ശൈലിക്കായിരുന്നു ഇവരുടെ തെരഞ്ഞെടുപ്പ്. കാലത്ത് മുതൽ പല താരങ്ങളുടെയും ഉദയവും അവസാനവും വിരമിക്കലും സാക്ഷിയായ ഒരു സ്റ്റേഡിയമാണിത്. കോഴിക്കോട് ബഹുമാനപ്പെട്ട KC അസ്തൻകുട്ടിയാജി, പരേതനായ KC അസ്തൻകുട്ടിയാജി, അദ്ദേഹം കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് സിസ്റ്റർ കപ്പ് ഫുട്ബോൾ നടക്കുന്നത്. അതേമാതിരി തന്നെ അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് നെഹ്റു കപ്പ് ഫുട്ബോൾ നടക്കുന്നത്. ഇന്ത്യയും ഡെൻമാർക്കും തമ്മിലുള്ള ഒരു പോരാട്ടത്തിലാണിത്. ശിശിർ ഘോഷാണ് ഇന്ത്യക്കെതിരെ ഇന്ത്യക്ക് വേണ്ടി ഗോളടിച്ചത്, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പടിഞ്ഞാറേ ഗാലറിയിൽ സ്ഥിരമായിട്ട് ഞങ്ങൾ അന്ന് കോഴിക്കോട്ടെ എല്ലാ തൊഴിലാളികളും, സ്വകാര്യ പോർട്ടോ തൊഴിലാളികളും എല്ലാ തൊഴിലാളികളും പടിഞ്ഞാറേ ഗാലറിയിൽ ഒന്നിച്ച് കളി കാണാൻ വരും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഗോവൻ ടീമുകൾ, IM വിജയൻ്റെ അടക്കമുള്ള കേരള ടീമുകൾ, സാവിയോ മഡീര, IM വിജയൻ, പിന്നെ ഡെറിക് പരേര, ബ്രൂണോ കുടിഞ്ഞോ, അക്കബർ സഹോദരന്മാർ, അങ്ങനെ ധാരാളം താരങ്ങളെ ഓർമ്മ ധാരാളം താരങ്ങളിലെ ഒരു സ്റ്റേഡിയമാണ് ഇത്. ഇന്ന് വിജയമായി കിടക്കുകയാണ്. ഒരു ജില്ലാ ക്ലബിൻ്റെ മാനേജറായിട്ടാണ് അവസാനം ഞാൻ മാവൂർ ജവഹറിൻ്റെ മാനേജറായി സ്റ്റേഡിയത്തിൽ സേവനം ചെയ്തത്. ഏറെ സന്തോഷമെന്ന് പറയണം, എൻ്റെ മകനെ കോഴിക്കോട് ജില്ലയ്ക്ക് കളിക്കാനല്ലേ, കോഴിക്കോട് ജില്ലയിലേക്ക് എൻ്റെ രണ്ടാമത്തെ മകനെ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ണും കൂടിയാണ് ഇത്. വൈകാരികമായിട്ടുള്ളൊരു മണ്ണാണ്. രണ്ടാമത്തെ അവൻ സംസ്ഥാനത്തിൽ കളിച്ചു, ജൂനിയർ സ്റ്റേറ്റ് കളിച്ചു, യൂണിവേഴ്സിറ്റി കളിച്ചു. അവന് ആദ്യമായിട്ട് വർഷം എനിക്ക് ഓർമ്മയില്ല, എന്നാലും 2004 സബ് ജൂനിയർ ടീമിൽ, കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ടീമിലേക്ക് അവൻ്റെ സെലക്ഷനത് ഈ സ്റ്റേഡിയത്തിനാണ്. അതേപോലെ സാധാരണക്കാരായ ധാരാളം പേരുടെ സംഗമ സ്ഥലമാണിത് ഈ സ്റ്റേഡിയം. എല്ലാവരും ഒന്നിച്ച് കാണലും ഇവിടെ പുൽത്തകട് പറയുമ്പം വീട്ടിലിരിക്കുന്ന രവിയേട്ടനെ ഓർമ്മിക്കാതിരിക്കാൻ പാടില്ല. രവിയേട്ടനായിരുന്നു ഇതിൻ്റെ പരിപാലകൻ, ഈ പൂന്തോട്ടത്തിൻ്റെ പരിപാലകൻ. ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ടിട്ട് കാലം കുറേ. ഏതായാലും പഴയ ഓർമ്മകൾ, എൻ്റെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാത്ത പ്രധാന സംഭവങ്ങൾ,
ഒന്നൊരു വനിതാ നാഷണൽ ഫുട്ബോൾ നടത്തിയിരുന്നു, നാഷണൽ വനിതാ ഫുട്ബോൾ എല്ലാ. അതിൽ മണിപ്പൂരും ബംഗാളുമായിട്ടുള്ള മത്സരത്തിൽ ഭയങ്കര അടി, സ്ത്രീകൾ അടിച്ച് അമ്പയർ അടിച്ച് മാമുക്കായ പേരുന്ന് ജലീലോ മാമുക്കായിട്ടാണ് അമ്പയർ പേര്. അമ്പയറിന് കയ്യേറ്റത്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് ഇലവനും സാൽഗോക്കർ ഗോവിന്ദ് തമ്മിലുള്ള ഒരു മത്സരം. അതോടൊപ്പം തന്നെ സിസ്റ്റർ കപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ, ഒരു ബഹ്റൻ ടീമും എഫ് സി കൊച്ചിനും തമ്മിലുള്ള മത്സരം. ഫൈനൽ മത്സരത്തിൽ വമ്പിച്ച സംഘടനം, സ്റ്റേഡിയം നിറഞ്ഞിരിക്കുകയാണ്, ദൂരദർശൻ തത്സമയം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബഹ്റൻ എഫ് സി, ആ ബഹ്റൻ എഫ് സിയും എഫ് സി കൊച്ചിനാണ്, എഫ് സി കൊച്ചിനുണ്ട് ഐ എം വിജയൻ്റെ ജോൺ പോളാഞ്ചേരിക്കുള്ള ഐ എം വിജയനൊക്കെയുള്ള എഫ് സി കൊച്ചിന്, അവർ തമ്മിൽ സംഘടനം നടന്നു. പിന്നെ ആ കളി മത്സരം അടുത്ത ദിവസം വീണ്ടും നടത്തി. അങ്ങനെ മത്സരം അച്ഛന്ന്. രണ്ടാമത് ഏറ്റവും നല്ലൊരു കളി മത്സരം എന്ന് വെച്ചാൽ നാഗജി ഫുട്ബോളിൻ്റെ ഫൈനലിൽ ഡാക്ക മുഹമ്മദൻസും ഗോവ സാൽഗോക്കറും തമ്മിലുള്ള ഫൈനൽ മത്സരം. ഡാക്ക മുഹമ്മദൻസ് എന്ന് പറഞ്ഞാൽ നൈജീരിയൻ താരങ്ങളോട് സമ്പന്നമായ ഒരു ടീമായിരുന്നു. പക്ഷേ കൊച്ചു കൊച്ചു പാസുകളുമായി ഗോവ സാൽഗോക്കർ ബ്രഹ്മാനന്ദൻ്റെ നേതൃത്വത്തിൽ ഒരു ഗോളിന് അവരെ അട്ടിമറിക്കുന്ന മനോഹരമായൊരു മത്സരം. ഈ ഭാഗത്താണ് അവർ വിജയ ഗോൾ നേടിയത്. സിറിൽ ഡയസിൻ്റെ ഒരു മിന്നുന്ന ഗോൾ ഇപ്പോഴും എൻ്റെ മനസ്സിലത് ശരിക്കുണ്ട്. അങ്ങനെ ഫുട്ബോളിൻ്റെ ധാരാളം ഓർമ്മകൾ നിൽക്കുന്ന ഒരു സ്റ്റേഡിയമാണിത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ ഓക്കെ.